ഗൈസ് നമുക്ക് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം അറിയോ? ബൂയയില് ബൂയയില് 200K അടിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് സ്ട്രീമർ, ദ വൺ ആൻഡ് ഓൺലി ഈഗിൾ ഗെയിമിംഗ്. സോ ഗൈസ്, പിന്നെ നിങ്ങളിപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൂയയുടെ അവസാന നാളുകളാണ്. ഇന്നിപ്പോൾ ഡേറ്റ് എത്രയായി? 27. ഓക്കെ, സോ ഐ വിൽ ബി സ്പോൺസേഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്നേർഡ് സ്ട്രീമർ ഓഫ് ബൂയ ഫോർ 3 more days ഉള്ളി. എൻ്റെ ലാസ്റ്റ് 3-4 days ആണ് ബൂയയിലെ സ്ട്രീം. സോ വി വിൽ ബി ലൈക്ക് ബ്ലൈൻഡ് എൻ്റയർ ഓർഗനൈസേഷൻ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ് ബ്ലോക്കോയിൽ. സോ സൈക്കോ കാസ്ട്രോ, ഞാൻ, എക്സ്പെയിന്, ജോക്കി, റിബൽ ആയിരിക്കും ഫസ്റ്റ് വേവ്. അതും ഒഫീഷ്യലായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കാണ്. സോ അപ്പം എല്ലാവരും നാല് ഈ നമ്മൾ പറയുന്ന എല്ലാ സ്ട്രീമേഴ്സും ഒരുമിച്ച് ബൂയയുടെ പാർട്ട്ണറാവണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് വരാൻ പോവാ. അല്ലെ, ബൂയല്ല, ലോക്കോ. അയ്യോ, സോറി, ലോക്കോ തെറ്റിപ്പോയതാണ്. ലോക്കോടെ ഇതാവാൻ പോവാണ്, എനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം ലോക്കോടെ ഇതില് നമ്മൾ എല്ലാ സ്ട്രീമേഴ്സും, അതായത് ബ്ലൈൻഡ് ഓർഗനൈസേഷൻ്റെ എല്ലാ സ്ട്രീമേഴ്സും ഇതേപോലെ അതിലേക്ക് പാർട്ട്നേർഡ് ആവാൻ പോവുകയാണ്. സോ അപ്പം ഈ ഒരു ഇതിനോടൊക്കെ ചേർന്ന് തന്നെ ഒരു വലിയ അനൗൺസ്മെൻ്റ് വരുന്നുണ്ട്. സോ മേ ബി സൗത്ത് ഇന്ത്യാസ് ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബൂട്ട് ക്യാമ്പ് നിങ്ങൾക്ക് സൂൺ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ നാളെ ഞാൻ കോട്ടയത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ബ്ലൈൻഡിൻ്റെ പോച്ചിങ്കി സെറ്റാക്കാൻ പോകണ സ്ഥലത്തോട്ട് കൂടെ നാളെ പോകുന്നുണ്ട്. സീരിയസ്ലി, അത് ശരിക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ കോച്ചുണ്ട്, നമ്മുടെ കൂടെ ബ്ലൈൻഡിൻ്റെ കോച്ച് പുള്ളി വരും. പുള്ളി ഭയങ്കര ചില്ലാണ് കേട്ടോ, സംസാരിക്കാൻ ഇതേപോലെ പുള്ളി വേറൊരു മനുഷ്യൻ വേറെയല്ല. പുള്ളി ഉണ്ടാവും, ഞാൻ ഉണ്ടാവും, എക്സ്പ്ലെയിൻ ഉണ്ടാവും, സൈക്കോ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. സോ അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം. അപ്പം അവരുടെ അവരുടെയൊക്കെ കൂടെ ഒരു ഇതിൽ പോവാന്ന് പറയുമ്പം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈക്ക് എനിക്ക് കോമ്പറ്റേറ്റീവ് വൈസും എനിക്ക് കുറേ പബ്ജിയൊക്കെ കുറേ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും RP നിർത്തില്ല. സോ അപ്പം വ്ലോഗ് എന്തായാലും ഉണ്ടാവും, കാരണം ഗൈസ് നമുക്ക് വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് എന്തായാലും ഉണ്ടാവും, എല്ലാവരുടെയും ചാനലുണ്ടാവും, എൻ്റെ ചാനലിലും സൈക്കോടെ ചാനലുണ്ടാവും. ക്യാസ്ട്രോ അവിടെ വരത്തില്ല, എക്സ്പ്ലെയിൻ എല്ലാവരും വരുന്ന എല്ലാവരും വ്ളോഗ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ സമയത്ത് ഫുള്ള് ബ്ലൈൻഡിൻ്റെ മെയിൻ ലൈൻ അപ്പ് പ്ലെയേഴ്സ് ഫുള്ള് ബൂട്ട് ക്യാമ്പിലുണ്ടാവും. സോ അപ്പം എന്തായാലും വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും, വ്ളോഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. എല്ലാം അടിപൊളിയായൊരു, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സോ അതിനോട് എനിക്ക് അതിനോട് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അപ്പം ആ ഒരു, ഇപ്പം ഞാൻ നിൽക്കുന്നത് MRC ബൂട്ട് ക്യാമ്പ് ആണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ബൂട്ട് ക്യാമ്പ് അല്ല, ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്, മനസ്സിലായോ? അപ്പം ദൊറോത്തിയും അവരുടെയൊക്കെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ് ഞാനിപ്പോൾ ഇവിടുത്തെ ബൂട്ട് ക്യാമ്പ് വയ്ക്കുന്നത്. സോ ഒരു പ്യുവർ ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് എന്നുള്ള രീതിയിലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പോകണമെന്ന് എനിക്ക് അവിടെ ആയിരിക്കും. പക്ഷേ ഇവിടെ അല്ലെന്നല്ല, എനിക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാഞ്ഞപ്പോൾ എന്നെ ഇവിടെ നിർത്താൻ ഇവർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതിന് അശ്വിചേട്ടൻ്റെ അടുത്തൊക്കെ ഒരുപാട് താങ്ക്സ്, എത്ര താങ്ക്സ് പറയണമെന്ന് എനിക്കറിയാം. വില്ലിയൊക്കെ വിട്ടാൽ, വില്ലിയൊക്കെ റെഗുലറായിട്ട് വിടത്തില്ല ബ്രോ, അതുകൊണ്ടാണ് പറഞ്ഞത്. വില്യംസിനെയൊക്കെ പകരം എന്താ ഇതേപോലത്തെ കോമ്പറ്റേറ്റീവ് ടൂർണമെൻറ്റ്സ് നടക്കുന്ന ടൈമിൽ പെർമിഷൻ ചോദിച്ചാൽ വിടും. റിബൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല, റിബൽ വരത്തില്ലെന്നാണ് തോന്നുന്നത്. കോട്ടയത്ത് എവിടെയാണ്, കോട്ടയത്ത് കറക്റ്റ് എവിടെയാന്ന് അറിയത്തില്ല ബ്രോ, ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം ആക്ച്വലി. നൈറ്റ് RP എന്തായാലും വേണം, നൈറ്റ് RP എന്തായാലും ഉണ്ടാവും ബ്രോ. പകല് ഞാൻ എന്തായാലും അവരുടെയൊക്കെ കൂടെ ഗ്രൈൻഡ് ചെയ്യും, ഗൈസ് എക്സ്പ്ലെയിൻ്റെ ഒക്കെ കൂടെ ഗ്രൈൻഡ് ചെയ്യണം. എനിക്കത് ഒരു ഇതുണ്ട് കളിക്കണമെന്ന്. പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണ്, ഞാൻ കോമ്പറ്റേറ്റീവിലോട്ട് ഫോക്കസ് ചെയ്ത് ഇറങ്ങത്തില്ല, എനിക്ക് പ്രാന്തായി പോവും, തലപ്രാന്തായി പോവും ഞാൻ. അതുകൊണ്ട് എന്തായാലും ഗൈസ് ഞാൻ സൂൺ ഒരു PUBG വീഡിയോ യൂട്യൂബിൽ ചെയ്യും. സോ ഞാൻ കളിക്കാൻ പോകുന്നു എന്നുള്ളൊരു രീതിയിൽ. സോ നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു ക്രേറ്റ് ഓപ്പണിങ്. സോ എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു M4
മാക്സ് ആക്കണം. സോ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടോ എന്ന് അറിയാതെ എം ഫോർ മാക്സ് അങ്ങനത്തെ ഒരു ആ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് പ്ലസ് പബ്ജി വീഡിയോ ഞാൻ സൂൺ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും കാണണം കേട്ടോ.